ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എങ്ങനെയാണ് ആഘോഷിച്ച ന്യൂ ഇയറൊക്കെ? ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു ന്യൂ ഇയർ. ഞങ്ങൾ ഇപ്രാവശ്യം ന്യൂ ഇയറൊന്നും ആഘോഷിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് നാട്ടിലോട്ട് വന്നത്. പക്ഷെ നാട്ടിലോട്ട് വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളുണ്ടായി. ആഘോഷിക്കില്ല എന്ന് വിചാരിച്ചത് വേറെ ഒന്നുമില്ല, ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. 10 മണിക്കുള്ളിൽ എല്ലാവരും വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ നൈറ്റ് കർഫ്യൂ ആയി. അത് കാരണം നമ്മുടെ പാപ്പ അങ്ങനെ കത്തിക്കുന്ന പരിപാടിയില്ല. തൃശ്ശൂരും വേറെ പാർട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആകെ വെറുതെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വിഷൊക്കെ ചെയ്ത് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ കപ്പലുപള്ളി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതാണ് കപ്പലുപള്ളി. കപ്പലുപള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പെരുന്നാളും ന്യൂ ഇയറും. അപ്പോൾ അവിടെ പടക്കം പൊട്ടിക്കലും ബഹളം ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ അവിടുത്തെ ബഹളമായിരുന്നു. പാതിരാത്രി റോഡിൻ്റെ നടുക്ക് നിന്നിട്ടുള്ള ബഹളങ്ങളാണിതൊക്കെ. അങ്ങനെ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 12:30 to 12:30 ആയി വീട്ടിലെത്തിയപ്പോൾ ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളും കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം 1st ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ദേവരുടെ. ഞങ്ങൾ വേറൊരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്പനിയാണ്, സോഷ്യൽ മീഡിയാസിലൂടെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഇഷ്ടമാണ്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഞങ്ങളൊരു ക്ലബിൽ ഉണ്ട് എല്ലാവരും. ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. ഇവരും തൃശ്ശൂരുകാരാണ് രണ്ടാൾക്കാരും. നല്ല പ്രണയ ജോഡികളാണ്. ഇവരുടെ 29th വിവാഹവാർഷികമായിരുന്നു January 1st. രണ്ടുപേരുമാണ് വീട്ടിലുള്ളത്. അവർക്ക് ചെറിയൊരു ബൊട്ടിക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് അവരെ ഒന്ന് ഞെട്ടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയി ഇതേ നമ്മുടെ സ്വപ്നയുടെ അവിടെ നിന്ന് 2 റോസാപ്പൂക്കളും മേടിച്ച് വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു കേക്കും മേടിച്ച് നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോസൊക്കെ കുറച്ച് മിസ്സായി. വീഡിയോസൊന്നും ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി. ആൾക്ക് ആനന്ദാശ്രു പൊഴിഞ്ഞുപോയി. സന്തോഷം കൊണ്ട് ആൾ കരഞ്ഞുപോയി. അങ്ങനെ കരച്ചിലും വിഷിങ്ങും കെട്ടിപ്പിടുത്തവും കേക്ക് കഴിക്കലും. അതിൻ്റെ ഇടയ്ക്ക് പപ്പ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഡിന്നർ പ്ലാൻ ചെയ്തു നമ്മുടെ ഹോട്ടൽ പ്രോയലിൽ. നമ്മുടെ തൃശ്ശൂർ കോട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലാണ്, അടിപൊളി ഹോട്ടലാണ്. അതേ ഈ കാണുന്നതാണ്. ഞങ്ങളവിടെ പോയി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഞങ്ങളൊരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു അറബിക് പ്ലാറ്ററായിരുന്നു. നൈസായിരുന്നു ഫുഡൊക്കെ. അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും അവരുടെ ആ ഒരു നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളാണെങ്കിലും നല്ല പക്കയായിരുന്നു. സ്റ്റാഫാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ അവരുടെ ന്യൂ ഇയർ പ്രമാണിച്ച് അവർക്കൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഒരു കേക്കും കൂടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ന്യൂ ഇയറും വെഡിങ് ആനിവേഴ്സറിയും അവിടെ സെലിബ്രേറ്റ് ചെയ്തു. അവരുടെ തന്നെ ക്ലബിലുള്ള ഒരു വേറൊരു ഫാമിലിയും വന്നു, അവരും ജോയിൻ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു.